നമസ്കാരം. രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ സി പി എം നേതാക്കന്മാരെ എങ്ങനെയാണ് വ്യാജ വാർത്തയിലൂടെയും കള്ളപ്രചരണങ്ങളിലൂടെയും അപകീർത്തിപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവാണ് എ സി മൊയ്തീനെതിരെ ഇന്ന് രാവിലെ മാപ്രകൾ പടച്ചുവിട്ട പച്ച നുണ അല്ലെങ്കിൽ വ്യാജ വാർത്തയെന്ന് പറയേണ്ടി വരികയാണ്. രാവിലെ മനോരമ ചാനലിലൂടെ പുറത്തു വന്ന വാർത്തയാണ്, എ സി മൊയ്തീനെതിരെ ഇ ഡി 15 കോടി രൂപയുടെ സ്വത്ത് കണ്ടെത്തി, ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് ഇത് 2-3 ബുള്ളറ്റിനുകളിൽ അങ്ങ് ആവർത്തിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവതാരങ്ങൾ 15 കോടി രൂപ അനധികൃതമായി കണ്ടെത്തി, അത് മരവിപ്പിച്ചു എന്ന് 3 ബുള്ളറ്റിനുകളിൽ പറഞ്ഞു കഴിയുമ്പോൾ ആ വാർത്ത മനോരമ എന്ന സ്ഥാപനത്തെ വിശ്വസിച്ച് കാണുന്ന എത്ര പേരിലേക്ക് എത്തിയിട്ടുണ്ടാകും. അതിനുശേഷമാണ് അവർക്ക് ഉൾവിളി ഉണ്ടാകുന്നത്. 15 കോടി രൂപ അദ്ദേഹത്തിന്റെ എന്ന് കണ്ടെത്തിയതല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇതുവരെ 36 പേരിൽ നിന്നായി കണ്ടെത്തിയ സ്വത്തിന്റെ കണക്കാണ് 15 കോടി രൂപയുടെ മൂല്യമെന്ന് അവർ തിരുത്തി പറയുന്നു. 36 പേരിൽ നിന്ന് 15 കോടി രൂപയുടെ സ്വത്ത് അത് കണ്ടുകെട്ടിയതായിട്ടാണ് ഇ ഡി കൊടുത്തിരിക്കുന്ന വിവരം. അപ്പോ അത് എ സി മൊയ്തീന്റെ തലയിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ആ വാർത്ത എങ്ങനെയാണ് പടച്ചുവിട്ടിരിക്കുന്നതെന്നും അതിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന ദീപു ഗോപാൽ എന്ന വ്യക്തി മനോരമയുടെ റിപ്പോർട്ടറെ വിളിച്ച് അത് പൊളിച്ചടിക്കിയത് എങ്ങനെയെന്നൊന്ന് കാണണം. അതിന് മുന്നോടിയായിട്ട് തന്നെ 3 വാർത്തകളിൽ പോയതിനു ശേഷം റിപ്പോർട്ടർക്ക് ഉൾവിളി ഉണ്ടാകുന്നു. റിപ്പോർട്ടർ അതിനെ തിരുത്തി പറയുകയാണ്, മാപ്പൊന്നുമല്ല, അല്ലെങ്കിൽ അതിന്റെ ബ്രേക്കിങ്ങിലൊന്നും മാറ്റുന്നില്ല. 15 കോടി രൂപ എ സി മൊയ്തീൻ അനധികൃതമായി സമ്പാദിച്ചു എന്നുള്ളത് ആൾക്കാരുടെ മുന്നിൽ 3 ബുള്ളറ്റിലൂടെ വിളിച്ചു പറയുകയാണ്. അതിനെ സംബന്ധിച്ച് പ്രതികരണം എടുക്കുന്നു. അങ്ങനെ ആ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് ശേഷം റിപ്പോർട്ടർ നൈസായിട്ടൊന്ന് തിരുത്തുന്നു. ആദ്യം അതൊന്ന് കണ്ട് എ സി മൊയ്തീൻ എം എൽ എയുടെ 15 കോടിയുടെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടി എന്നുള്ള വലിയ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 36 വസ്തുവകകൾ കണ്ടുകെട്ടിയിരിക്കുകയാണ് ഇ ഡി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എം നേതാവും മുൻ മന്ത്രിയും എം എൽ എയുമായ എ സി മൊയ്തീന് വൻ കുരുക്ക്. എ സി മൊയ്തീന്റെ 15 കോടിയുടെ സ്വത്ത് ഇ ഡി കണ്ടുകെട്ടി. ബിഞ്ചു നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. 15 കോടി രൂപയുടെ 36 വസ്തുവകളാണ് കണ്ടുകെട്ടിയത്. എ സി മൊയ്തീന്റെ 28 ലക്ഷത്തിന്റെ നിക്ഷേപം മാത്രമാണ് മരവിപ്പിച്ചിട്ടുള്ളത്. മറ്റ് 15 കോടി എന്ന് പറയുന്നത് 36 വസ്തുവകകളുടെ മൂല്യമാണ്, കണ്ടുകെട്ടിയിട്ടുള്ള 36 വസ്തുവകകളുടെ മൂല്യമാണ്. ഈ 36 വസ്തുവകകൾ എന്ന് പറയുന്നത് ആരുടെയാണെന്നുള്ളതാ ഇ ഡി ഔദ്യോഗികമായി ഇനി പുറത്തുവിട്ടിട്ടില്ല. ആ 36 പേർ ആരാണെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. 2-3 ബുള്ളറ്റിൽ ഇതേപോലെ വാർത്ത പോകുന്നു. നിഖിൽ ഡേവിസ് എന്ന അവരുടെ തൃശൂർ റിപ്പോർട്ടർ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയാണ്. പിന്നീടാണ് അദ്ദേഹത്തിന് അക്കിടി പറ്റിയത്. ഒരു വാർത്ത കൈവശം കിട്ടുമ്പോൾ ഇ ഡി എന്താണോ എഴുതി കൊടുത്തത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിന് ശേഷം തെറ്റുപറ്റിപ്പോയി. ആർക്ക്? മനോരമയുടെ റിപ്പോർട്ടർക്ക്. പക്ഷേ ക്ഷമാപണമോ, ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഏതെങ്കിലും ഒരു അവതാരം ഇങ്ങനെ നേരത്തെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത, അതിൽ ഒരു പിഴവ് സംഭവിച്ചു, അതിൽ ക്ഷമാപണം നടത്തുന്നു. 15 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം എ സി മൊയ്തീന്റെ ഭാഗത്ത് നിന്ന് കണ്ടെത്തി എന്നുള്ള വിവരം അതൊരു തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തയാണെന്ന് അവർ ഒരു വിശദീകരണം പറഞ്ഞില്ല. അവിടെയാണ് പ്രശ്നം. അതിൽ ആ റിപ്പോർട്ടറിന്റെ ഒരു ചെറിയ തിരുത്തെങ്ങനെയാണെന്ന് കണ്ടല്ലോ. നേരത്തെ പറഞ്ഞത് സ്വല്പം മാറിപ്പോയത്ര. അതായത് നാട്ടുകാരുടെ മുഴുവൻ ഒരാളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വ്യാജ വാർത്ത പറഞ്ഞതിന് ശേഷം അത് കുറച്ച് മാറിപ്പോയി. അപ്പോ ഇതിനൊക്കെ ചെയ്യേണ്ടത് മടൽക്കഷായം എന്ന് പറയും. അതായത് ആരെക്കുറിച്ചും എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന, അതായത് വസ്തുതകൾക്ക് ഒരു പുലബന്ധവുമില്ല, ഈ സമൂഹത്തിന്റെ മുന്നിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അവരുടെ സ്വന്തം ഇമേജ്, അത് എത്ര യാതനകളും കഷ്ടപ്പാടും അനുഭവിച്ചാണ് ഓരോ പൊസിഷനിൽ എത്തുമ്പോൾ അവർ നേടിയെടുക്കുന്നത്, അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ചില രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ നടത്തുന്ന ആ ശ്രമത്തെ അതിന് ഇവർ വളം വെച്ചു കൊടുക്കുകയാണ്. അതിന് ഇവർ വല്ലാതെ ഇന്ധനം പകർന്ന് കത്തിച്ച് അവർ ആരുടെ കൊട്ടേഷൻ ആണോ എടുത്തോ അവർക്ക് വേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കുന്ന ഒരു ഗുണ്ടാപ്പണി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്ന് നടത്തിയത്. അതിനുശേഷം ഈ റിപ്പോർട്ടറെ ദീപു ഗോപാൽ നേരിട്ട് വിളിക്കുന്നുണ്ട്. ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കും. ഹലോ, നിഖിൽ ഡേവിസ് അല്ലേ? നിഖിൽ ഡേവിസ്, നിങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടല്ലോ, 15 കോടി എ സി മൊയ്തീന്റെ സ്വത്ത് കണ്ടുകെട്ടി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. ഇല്ല, ഞാൻ റിപ്പോർട്ട് ചെയ്തതില് 15 കോടി എ സി മൊയ്തീൻ പറഞ്ഞില്ല. നിങ്ങളുടെ വാർത്തയില്, നിങ്ങളുടെ ഫേസ്ബുക്കിലെ ആ വാർത്തയില് വീഡിയോ താങ്കൾക്ക് അയച്ചുതരാം. നിങ്ങൾ വാർത്ത നിങ്ങൾ നേരത്തെ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെ എ സി മൊയ്തീന്റെ 15 കോടി കണ്ടുകെട്ടിയതായി വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തത് 28 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപം മരവിപ്പിച്ചു എന്നുള്ള എൻഫോഴ്സ്മെന്റിന്റെ വാർത്താ കുറിപ്പാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് മനോരമ നിങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ പറയുക?
ആണ് ആദ്യത്തെ തുടക്കത്തിൽ അങ്ങനെ പറയുന്നത്, അതിന്റെ ഹെഡിങ് അതാണ്. നിങ്ങൾ അത് കണ്ടില്ലേ? അല്ല, ഞാൻ പറയാം, താങ്കൾക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തത് വീഡിയോ താങ്കൾ വാട്സ്ആപ്പ് ചെയ്യാണ് ഞാൻ അയച്ചുതരാം. ഇതാണ് എന്റെ വാട്സ്ആപ്പ് നമ്പർ. അല്ലല്ല, അതിനു മുമ്പ് നിങ്ങളുടെ മനോരമ ചാനലിൽ കാണുമ്പോൾ ആദ്യം ആ വാർത്ത വായിക്കുന്ന ആ വാർത്താ വായനക്കാരൻ ആദ്യം പറയുന്നത് 15 കോടി രൂപ, വൻ വാർത്ത, 15 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി, എ സി മൊയ്തീന്റെ സ്വത്ത് കണ്ടുകെട്ടി. നിഖിൽ ഡേവിസ് കൂടുതൽ പറയൂ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ഇത് നേരത്തെ പറഞ്ഞ വാർത്ത. ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടല്ലോ, ഞാൻ പറയുന്ന കേൾക്കൂ. അപ്പം പിന്നെ നിഖിൽ ഡേവി, അപ്പൊ നിങ്ങൾ പറയുന്നു അത് നേരത്തെ റിപ്പോർട്ട് ചെയ്തത് തെറ്റാണ്, 15 കോടിയുടെ അല്ല 29 ലക്ഷത്തിന്റെ സ്വത്ത് മരവിപ്പിച്ചു, കണ്ടുകെട്ടിയതല്ല മരവിപ്പിച്ചു. അതിനുശേഷം നിങ്ങൾ പറയുന്നു 15 കോടിയുടെ മറ്റാരുടെയൊക്കെയോ ആണ് അതിനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നത്. നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ആങ്കർ പറഞ്ഞതിൽ 15 കോടി രൂപയുടെ എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് ഞാൻ തന്നെ തിരുത്തിയിട്ടാണ്. അതെ, ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു വാർത്ത വരുമ്പോ നിങ്ങൾ തിരുത്തണ്ടേ? നിങ്ങൾ മാപ്പ് പറയണ്ടേ? അല്ല, ഞാൻ തിരുത്തിയല്ലോ അപ്പൊ തന്നെ ഓണറിൽ. ഞാൻ ചോദിക്കുന്നത് അതാണ്, അത് എത്ര 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 പേരുടെ ഇടയിൽ പോയി ആ വാർത്ത? അല്ല അല്ലല്ലോ, ഞാൻ ആ വാർത്ത ഓണറിൽ തന്നെ അപ്പോൾ തന്നെ അത് തിരുത്തിക്കൊണ്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ അത് നിങ്ങൾക്ക് തിരുത്താതെ വഴി, മിസ്റ്റർ നിഖിൽ, നിങ്ങൾക്ക് അത് തിരുത്താതെ വഴിയില്ലല്ലോ, സത്യം അതല്ലല്ലോ. അപ്പൊ സത്യം പറയേണ്ടി വരും ജനങ്ങൾ, പിന്നെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളെ നിങ്ങളെ സ്പോട്ട് ചെയ്യും. കടന്ന് ഉരുണ്ട് മറിയുന്നത് കണ്ടില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊരു തുലിക്കെട്ടി എന്ന് ചോദിച്ചു പോവുകയാണ്. ഇതാണ് കേരളത്തിലെ മാപ്രകളുടെ ഒരു രീതി, അതായത് ചെയ്ത തെറ്റ് വിളിച്ചു പറഞ്ഞ പൊട്ടത്തരം, മണ്ടത്തരം, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള വ്യാജ വാർത്ത, അതിനെതിരെ ഒരു അപ്പോളജൈസ് ചെയ്യാനും അല്ലെങ്കിൽ ക്ഷമാപണം നടത്താനും തിരുത്തി പറയാനും ഒരു മനസ്സുമില്ലാതെ ന്യായീകരിച്ച് മെഴുകുകയാണ്. ന്യായീകരിച്ച് മെഴുകുതിട്ട് പറയുകയാണ്, ഞാൻ തിരുത്തി പറഞ്ഞില്ലേ, ഈ ആദ്യം റിപ്പോർട്ട് ചെയ്ത നാട്ടുകാർ മുഴുവൻ കേട്ടവരും അവർ പിന്നീട് ഈ വാർത്ത ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തിരിച്ചറിവ് പോലും ആ മാപ്രക്കില്ല. അപ്പോ ആദ്യഘട്ടത്തിൽ മനോരമയുടെ ആ രണ്ട് ബുള്ളറ്റിൻ കണ്ടവർ അത് ഒരു 10,000 പേരാണെങ്കിൽ ആ 10,000 പേർ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ എത്ര പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാകും? അതിലൂടെ ഒരു വ്യക്തി അയാൾ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് ഈ സമൂഹത്തിന്റെ ഇടയിൽ ഒരു ദുഷ്പ്രചരണം ഉണ്ടാകുകയാണ്, ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? ഈ നിഖിൽ ഡേവിസിന് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റും? അല്ലെങ്കിൽ മനോരമയുടെ കുഴിക്കിടക്കണ മാമൻ മാത്യു ഏറ്റെടുക്കും? ഒരു വ്യക്തിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന അഭിമാനക്ഷതം, അതിന് ആര് ഉത്തരവാദിത്വം പറയും? നിങ്ങൾക്ക് എന്തും കയറിയിരുന്ന ആരെക്കുറിച്ചും വായിൽ തോന്നുന്ന കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ചു പറയാനുള്ള ഇടമല്ല മാധ്യമങ്ങളുടെ സ്റ്റുഡിയോകൾ എന്ന് പറയേണ്ടി വരികയാണ്. അതിന് ആവേശപൂർവ്വം, അതായത് ഉള്ളിലെ ഇടതുവിരുദ്ധത അങ്ങ് വല്ലാതെ നുരഞ്ഞു പൊന്തു നിൽക്കുകയാണല്ലോ. പ്രത്യേകിച്ച് മനോരമയ്ക്കകത്തുള്ള രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും നല്ല പോലെ അറിയാം. അതിനകത്ത് ആർക്കൊക്കെയാണ് ജോലി കൊടുക്കുന്നു എന്നുള്ളതും നല്ല ബോധ്യമുണ്ട്. അപ്പോ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നിരുത്തി ഇമാതിരി തോന്നിവാസം സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം അത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിനൊരു നിർവ്യാജ ഖേദ പ്രകടനം പോലും നടത്താത്ത ആ മര്യാദകേടുണ്ടല്ലോ, അത് ഈ സമൂഹം സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടെന്ന് മാപ്രകളോട് അറിയിക്കുകയാണ്. ആരെക്കുറിച്ചും ഇങ്ങനെ അപവാദം പ്രചരിപ്പിച്ചതിന് ശേഷം അതിനെ അങ്ങ് ഒരു ചെറിയ തോതിൽ, അങ്ങനെ നേരത്തെ പറഞ്ഞതേ ചെറിയൊരു മാറിപ്പോയി അത്ര, ഇത്രയും വലിയ ഗുരുതരമായ തെറ്റ്. 28 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥിരം നിക്ഷേപം ഉണ്ടായിരുന്നത്. അതിന്റെ പാസ്ബുക്ക് എന്തോ അവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ ഫ്രീസ് ചെയ്തിരിക്കുന്നതിനെ മാറ്റിക്കൊടുക്കാറാണ് പതിവ്. കാര്യം അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയാണ്, ലിക്വിഡ് പൈസയല്ല. ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ വേണമോ അത് പരിശോധിക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുള്ള പൈസ, അല്ലാതെ വീട്ടിൽ നിന്ന് 5 നയാ പൈസ കണ്ടെത്തിയിട്ടില്ല. 28 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ 10 വർഷത്തെ കാലയളവിൽ അദ്ദേഹം സമ്പാദിച്ച സുരുക്കൂട്ടിയ ഒരു ചെറിയ തുക, അതിനെയാണ് ഇപ്പോൾ വലിയ സംഭവമായിട്ട് ഇവർ 15 കോടിയിലോട്ട് മാറ്റി ഒരാളെ അധിക്ഷേപിച്ചിരിക്കുന്നത്. അവിടെയാണ് മനോരമയ്ക്ക് മറുപടി പറയേണ്ടി വരിക. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിമാനക്ഷതം, അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന നാണക്കേട്, ഇതിനൊക്കെ ഇങ്ങനെ വ്യാജ വാർത്ത കൊടുത്തതിന് ശേഷം ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇങ്ങനത്തെ സ്കിപ്പിംഗ് മറുപടി പറയുകയാണ്, ഓണാഘോഷം നടത്താൻ പോയിരിക്കുകയാണെന്നൊക്കെ പറയുന്നത്, അത് ഒരുതരം മര്യാദകേടാണെന്ന് പറയുകയാണ്. ഇത്തരം എടുത്തുചാട്ട മാധ്യമ പ്രവർത്തനങ്ങൾ, അത് സമൂഹത്തിൽ ചിലർക്കുണ്ടാക്കുന്ന വലിയ ഡാമേജുകൾ, അത് നിങ്ങളുടെ പ്രശ്നമല്ലെങ്കിൽ വരുംകാലങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാര്യം ആൾക്കാരുടെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്, ആ പരിധിയാണ് നിങ്ങൾ മറികടന്ന് പോകുന്നത്. മറക്കരുത്.